പെരുമ്പ മത്സ്യ മാർക്കറ്റിൽ ആധുനിക രീതിയിലുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കും. ഇക്കാര്യത്തിൽ പുതുക്കിയ എസ്റ്റിമേറ്റിന് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി. പെരുമ്പ മത്സ്യ മാർക്കറ്റിൽ ആധുനിക രീതിയിലുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നഗരസഭ തീരുമാനം. വാട്ടർ അതോറിറ്റിയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഇതിനായി നേരത്തെ 32 ലക്ഷം രൂപ നഗരസഭ നൽകിയിരുന്നു. എന്നാൽ എസ്റ്റിമേറ്റ് പുതുക്കിയതോടെ ഇത് 56 ലക്ഷം രൂപയായി വർദ്ധിച്ചു. എന്നാൽ പിന്നീട് വാട്ടർ അതോറിറ്റി നൽകിയ കത്ത് പ്രകാരം MBPR ടെക്നോളജി ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളുടെ പ്ലാന്റ് സ്ഥാപിക്കാനായി 90.50 ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയായിരുന്നു. ഇതിൽ നേരത്തെ നഗരസഭ നൽകിയ 86 ലക്ഷം കഴിച്ച് 34.50 ലക്ഷം രൂപ നൽകാൻ സന്നദ്ധമാണോ എന്ന വാട്ടർ അതോറിറ്റിയുടെ കത്തിൽ തുക നൽകാനാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത്. ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ഇത്രയും വലിയ തുക ചെലവാക്കി മത്സ്യ മാർക്കറ്റിൽ പ്ലാന്റ് സ്ഥാപിക്കണമോ എന്ന കാര്യത്തിൽ നഗരസഭ പുനരാലോചിക്കണമെന്ന് കൗൺസിലർ മണിയർ ചന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നാൽ മലിനജലം പെരുമ്പാപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടെന്നും ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ശുചിത്വ മിഷനും സ്ഥലം സന്ദർശിച്ച് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് അത്യാവശ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. തുടർന്നും മണിയറചന്ദ്രൻ ചോദ്യങ്ങൾ ചോദിച്ചത് നേരിയ തോതിൽ വാക്കേറ്റത്തിനിടയാക്കി. എന്നാൽ മാർക്കറ്റിന്റെ ഭാവിയിലെ വികസനം കൂടി കണക്കിലെടുത്താണ് ആധുനിക രീതിയിലുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നും മാർക്കറ്റിന്റെ വികസനത്തിന് ഇത് അത്യാവശ്യമാണെന്നും നഗരസഭാ സെക്രട്ടറി MK ഗിരീഷും കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.